അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ചതായ ഈ വിലയേറിയ അവസരത്തെയോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നിങ്ങളെ ഈ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതായ വേദഭാഗം ഇയോബിന്റെ പുസ്തകം 42:1-2 വാക്യങ്ങളാണ്. ഇയോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 1-2 ഭാഗങ്ങളാണ്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു. അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് ഇയോബ് തന്റെ കഷ്ടങ്ങളിൽ ദൈവത്തെ അഭിമുഖീകരിച്ചപ്പോൾ, ദൈവത്തെ കണ്ടപ്പോൾ ആദ്യമായി ചോദിച്ചതായ കാര്യമാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തോട് ഉത്തരം പറഞ്ഞത് ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവിടെ ഈ വണ്ണം പറഞ്ഞത്, അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ ചോദിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും അഗാധവും ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതുമായ ചോദ്യം ഇതാണ്. ഇത് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ എന്ന 4 അക്ഷരത്തോടു കൂടിയാകുന്നു. എന്തുകൊണ്ടാകുന്നു നല്ല ആളുകൾ സങ്കടകരമായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? നീതിമാന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ കഷ്ടങ്ങൾ വരുന്നു? അതുപോലെ നിഷ്കളങ്കരായ ആളുകൾ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു? നിരപരാധികൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു? ശക്തിരഹിതരായ കുഞ്ഞുങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് നാം വായിക്കുമ്പോൾ മനുഷ്യ ഹൃദയത്തിൽ എന്തോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെ എന്നുള്ളതായ അവകാശവുമായി നാം ആവശ്യപ്പെടാറുണ്ട്. എന്തുകൊണ്ടാകുന്നു സ്നേഹവാനായ ദൈവമേ, അങ്ങ് സർവശക്തനാകുന്നുവെങ്കിലും കുറ്റമില്ലാത്തവരുടെ, നിഷ്കളങ്കരായവരുടെ, ആദരണീയരായവരുടെ മേൽ ദുഷ്ടത വീഴുവാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നത്? എന്തുകൊണ്ട് എന്നുള്ളതായ ചോദ്യം നാം ആവർത്തിക്കാറുണ്ട്. തിരുവഴുത്തിൽ ഇയോബ് എന്ന് പറയുന്നതായ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന് സർവ സമ്പത്തും തന്റെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷം തനിക്ക് തന്നെ ശരീരം ആ സകലം പരുക്കളാൽ ബാധിച്ചു. നമുക്കറിയാം ശരീരത്ത് പരുക്കൾ ബാധിച്ചാൽ അതിൻ്റെതായ വേദന എന്തുമാത്രമാണെന്ന് നമുക്കറിയാം. ഇരിക്കാൻ പറ്റത്തില്ല, എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതായ പരുക്കളാൽ ശരീരം അസകലം ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് ചിക്കൻ പോക്സ് ബാധിക്കുന്നത് പോലെ ഇയോമിന്റെ ശരീരം ആകമാനം പരുക്കളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വലിയ പരുക്കൾ, അതിന്റെ വേദന അതികഠിനമായിരുന്നു. എന്ന് തന്നെയായിരുന്നാലും ഇയോബ് തന്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു, നീ നിന്റെ ദൈവത്തിലുള്ള വിശ്വാസം ഇപ്പോഴും നീ മുറുകെ പിടിക്കുന്നുവോ, അത് വിട്ടേച്ച് പോയി ചത്തുകൾക. ഇത് ആ സന്ദർഭത്തിൽ ഇയോബ് നേരിട്ടതായ പ്രയാസങ്ങളാണ്. അതിനുശേഷം അവന്റെ സുഹൃത്തുക്കൾ വന്ന് അവനോട് കുറച്ചു നേരം കൂടെ ഇരുന്ന് അവിടെ ദുഃഖം
പ്രകടിപ്പിച്ച ശേഷം എന്തുകൊണ്ടാണ് ഇയോമിന് ഇങ്ങനെ വന്നത് എന്ന് അവർ ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ കണ്ടെത്തിയത് ഇയോമിന്റെ പാപം മൂലമാണ് ഇയോമിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവർ ഇയോമിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ പര്യവസാനം നാം ശ്രദ്ധിക്കുമ്പോൾ ഇയോബ് ദൈവത്തിൽ പഴി ചാരാതെ ദൈവത്തിന്റെ ഓരോ ചോദ്യങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവസാനമായിട്ട് ഇയോബിന്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്ന യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. പ്രിയമുള്ള ദൈവമക്കളെ, കഷ്ടത നാം നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നാം നേരിടുമ്പോൾ, ഈ ലോകത്തിൽ ആരും നമ്മെ സഹായിക്കുവാനില്ലാത്തതായ ഒരു പ്രതിസന്ധിയിൽ നാം അകപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്, നമ്മുടെ വിശ്വാസം എവിടെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയോമിന്മേൽ കഷ്ടത വന്നപ്പോൾ, അവന്റെ സഹധർമ്മിണി അവനെ തള്ളി പറഞ്ഞപ്പോൾ, അവന്റെ കൂട്ടുകാർ അവനെ പരിഹസിച്ചപ്പോൾ, അവനെ ഉത്തരമുട്ടിച്ചതായ സന്ദർഭങ്ങളൊക്കെയും അവന് ഒരു കാര്യം വ്യക്തമായിരുന്നു, യഹോവ നീതിമാനാണ്. അവൻ തക്ക സമയത്ത് അവന്റെ കഷ്ടത്തിൽ നിന്ന് അവനെ വിടുവിക്കും എന്ന് അവൻ അറിയാമായിരുന്നു. താൻ ഈ കാണുന്നതായ കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിലും നാളെ ദൈവം എന്നെ ഉയർത്തും എന്നുള്ളതായ ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. അഥവാ ഞാൻ പൊടിയിലായി തീർന്നാലും അവൻ എന്നെ വിളിക്കും എന്നുള്ളതായ ഒരു പ്രത്യാശ ഇയോമിനുണ്ടായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കഷ്ടത വന്ന് നമ്മുടേതായ സമ്പത്തുകളെ, നമുക്ക് ഉണ്ടായിരുന്നതായ സകല സമ്പത്തുകളെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നാം എപ്രകാരമാണ് ദൈവത്തെ അഭിമുഖീകരിക്കുക? ദൈവത്തോട് നാം നന്ദി ഉള്ളവരായി തീരുമോ? ദൈവത്തോട് നാം നന്ദി ഉള്ളവരായി തീരുമോ? ഇയോബ് പറഞ്ഞതുപോലെ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ആ വിശ്വാസം നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം നേരിടുവാനുള്ളതായ കഷ്ടത, ഏറ്റവും വലിയ കഷ്ടത ലോകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായ മാന്ദ്യം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഓരോരോ കഷ്ടങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കും നമ്മുടെ വിശ്വാസത്തിൽ നിലകൊള്ളുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയോബിനെ പോലെ ഉറപ്പുള്ളവരായി നാം തീരണം. വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായി ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഇയോബിനെ പോലെ നിഷ്കളങ്കനായ ദൈവഭക്തനായ ഒരു മനുഷ്യനെന്ന് പറയുവാൻ തക്കവണ്ണം നാം ദൈവത്തിൽ ആശ്രയമുള്ളവരായി തീരണം. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാൻ ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കഷ്ടത വരുമ്പോൾ അങ്ങയിൽ ആശ്രയം വെപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. സ്വദേശത്തും വിദേശത്തുമായിരുന്ന അടിയങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കർത്താവിൻ്റെ കരം അവർക്ക് തുണയായിരിക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. നല്ലൊരു സുദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.